നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപത് അവസാനം രണ്ടായിരത്തി ഇരുപതാം ആണ്ടോടുകൂടി ഇന്ത്യയിൽ ഇന്ത്യയിലും അതുപോലെ തന്നെ മറ്റു പല ലോക രാജ്യങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ട കോവിഡ് എന്ന മഹാമാരി ആ മഹാമാരിയെ ഏറ്റവും വിദഗ്ദ്ധമായി അതായത് പരമാവധി അതിൻ്റെ ആഘാതങ്ങൾ കുറച്ചുകൊണ്ട് നേരിട്ട രാജ്യമേത് എന്ന് ചോദിച്ചാൽ തീർച്ചയായും അതിനുത്തരം ഇന്ത്യ എന്ന് തന്നെയാണ് ഇപ്പോൾ ലോകം പറയുന്നത് കാരണം ഇന്ത്യ ഏതാണ്ട് നൂറ്റി കോടി ജനങ്ങൾ വസിക്കുന്ന ഒരു വലിയ രാജ്യമാണ് അവിടേക്ക് ഇത്തരത്തിലൊരു മഹാമാരി പടർന്നു പിടിച്ചാൽ തീർച്ചയായും കഷ്ടനഷ്ടങ്ങൾ ഗുരുതരമായിരിക്കും എന്നതിൽ ആശ്ചര്യമൊന്നുമില്ല പക്ഷേ വളരെ ഇതിൻ്റെ ആഘാതം വളരെയധികം കുറച്ചുകൊണ്ട് ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ സർക്കാരും അതുപോലെ തന്നെ ജനങ്ങളും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിച്ചു നിന്നു എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ ഈ പ്രവർത്തനത്തിന് ഈ പ്രതിരോധത്തിന് നേതൃത്വം കൊടുത്ത സർക്കാരിന് ആ തീർച്ചയായിട്ടും അതിൻ്റെ അഭിന അഭിനന്ദനങ്ങൾ ഈ ഘട്ടത്തിൽ പല ലോക രാജ്യങ്ങളിൽ നിന്നും അന്താരാഷ്ട്ര ഏജൻസികളിൽ നിന്നും ഒക്കെ ലഭിക്കുന്നുണ്ട് ഇന്ത്യ ഫലപ്രദമായി എങ്ങനെയാണ് Yeah. കോവിഡ് എന്ന മഹാമാരിയെ നേരിട്ടത് എന്നതിൻ്റെ തെളിവാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ സാഹചര്യം കഴിഞ്ഞ ദിവസമാണ് ഐ എം എഫ് പ്രഖ്യാപിച്ചത് ഈ വളരെയധികം നിരാശാജനകമായ ഒരു പ്രവർത്തനമാണ് ലോക ആഗോള സമ്പദ് സമ്പദ്വ്യവസ്ഥ കാഴ്ചവയ്ക്കുന്നത് ഏത് ലോകത്തിലെ പല രാജ്യങ്ങളും ഇനി വലിയൊരു സാമ്പത്തിക മാന്യത്തിലേക്ക് പോകാനിരിക്കുന്നു അപ്പോഴും ഭൂമിയിൽ പ്രകാശത്തിൻ്റെ അടയാളമായി കാണുന്നത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഏതാണ്ട് ഏഴ് ടുപ്പിച്ച് ആറ് ശതമാനത്തിലധികം വളർച്ച കൈവരിക്കും ഈ സാമ്പത്തിക വർഷത്തിൽ എന്നാണ് ഐ എം എഫിന്റെ നിഗമനം തൊട്ടടുത്തതായി നാല് പോയിന്റ് നാല് ശതമാനം മാത്രമാണ് ചൈനയുടെ വളർച്ചാ നിരക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത് അമേരിക്കയുടേത് ഒരു ശതമാനം മാത്രമാണ് അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങൾ ഇന്ത്യ ഈ മഹാമാരിയെ നേരിട്ട രീതിയെയും ആ തകർച്ചയിൽ നിന്ന് കരകയറിയ രീതിയെയും എല്ലാം മുക്തഖണ്ഡം ഇപ്പോൾ പ്രശംസിക്കുകയാണ് ഐ എം എഫിൻ്റെ സമ്മേളന വേദിയിൽ നിന്നുകൊണ്ട് അവിടെ പങ്കെടുക്കുന്ന നിർമ്മല സീതാരാമൻ ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതായത് എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ ഇന്ത്യ തരണം ചെയ്തത് അതിൻ്റെ സാമ്പത്തിക വശമാണ് നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് തീർച്ചയായും നേരത്തെ ഇന്ത്യ പോലുള്ള ഒരു രാജ്യം ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കുന്നു നേരത്തെ തന്നെ ഇളവുകൾ അതിൽ പ്രഖ്യാപിക്കുന്നു ഇപ്പോഴും ചൈന പോലുള്ള രാജ്യങ്ങളിൽ ഇപ്പോഴും കടുത്ത ലോക്ക്ഡൗൺ നിയന്ത്രണങ്ങളുണ്ട് അവർക്ക് ഇതുവരെയും കൊറോണ മഹാമാരിയെ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടില്ല പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല വലിയൊരു മഹാ ലോക്ക്ഡൗൺ തന്നെ പ്രഖ്യാപിക്കുന്നു അപ്പോഴും അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് സൗജന്യ ഭക്ഷണവും ഉൾപ്പെടെയുള്ളവ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് പണം ഉൾപ്പെടെയുള്ളവ എത്തിക്കുന്നു അതിനുശേഷം ശാസ്ത്ര സാങ്കേതിക യുടെ സഹായത്തോടുകൂടി വലിയ രീതി ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിനേഷൻ പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞം ആദ്യു തുടക്കം കുറിക്കുന്നു അത് വളരെ വിജയകരമായി പിന്നിടുന്നു പിന്നാലെ ബൂസ്റ്റർ ഡോസിൻ്റെ വിതരണം വരുന്നു ഇതെല്ലാം കോവിഡ് എന്ന മഹാമാരിയെ ഇന്ത്യ നേരിട്ട രീതിയാണ് പക്ഷെ സാമ്പത്തികമായി എങ്ങനെയാണ് ഇന്ത്യ തിരിച്ച് കരകയറിയത് എന്നതിൻ്റെ രഹസ്യം കഴിഞ്ഞ ദിവസം നിർമ്മലാ സീതാരാമൻ വെളിപ്പെടുത്തുക അന്താരാഷ്ട്ര വേദിയിലാണ് അവർ പറഞ്ഞത് അതായത് മൂന്ന് ഘടകങ്ങളാണ് ഒന്ന് ഇന്ത്യയുടെ ഇന്ത്യൻ സർക്കാർ ഇന്ത്യയിലെ കേന്ദ്ര സർക്കാർ ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങൾ അവരുടെ വാങ്ങൽ ശേഷിയെ എപ്പോഴും ബലപ്പെടുത്തിക്കൊണ്ടിരുന്നു അതായത് ഡയറക്റ്റ് ബെനിഫിറ്റ് ഡയറക്റ്റ് ട്രാൻസ്ഫർ ഓഫ് ബെനിഫിറ്റ് എന്ന് പറയുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് സഹായങ്ങൾ എത്തിക്കുക ഉജ്ജ്വല യോജന പോലുള്ള പദ്ധതികൾ ജൻധൻ യോജന പോലുള്ള പദ്ധതികൾ ഇതുവഴി കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് സഹായം എത്തിക്കാൻ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന പോലുള്ള പദ്ധതികൾ വഴി കോടിക്കണക്കിന് പാവപ്പെട്ട ജനങ്ങളിലേക്ക് സഹായം എത്തിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം സർക്കാരിൻ്റെ ചെലവുകൾ വർദ്ധിച്ചു സർക്കാർ ചെലവുകൾ വർദ്ധിപ്പിക്കുന്നത് അത് റവന്യൂ ചെലവുകളിലല്ല മൂലധന ചെലവുകളിൽ സർക്കാരിന്റെ ചെലവുകൾ വർദ്ധിപ്പിച്ചു ഇത് തീർച്ചയായും ഒരു വിഭാഗം ജനങ്ങളെ മാത്രമല്ല രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങളെയും ശക്തിപ്പെടുത്തിയെന്ന് മാത്രമല്ല രാജ്യത്തിൻ്റെ ഉൽപാദനവും വർദ്ധിപ്പിക്കാൻ സഹായകമായി ഇതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഘടകമായി നിർമ്മല സീതാരാമൻ പറഞ്ഞത് മൂന്നാമതായി നിക്ഷേപത്തിൽ വളർച്ചയാണ് മഹാമാരിയുടെ ഒരു കാലഘട്ടത്തിന് ശേഷം നിക്ഷേപം പഴയ രീതിയിലേക്ക് മഹാമാരിക്ക് മുന്നേ ഒരു കാലാവസ്ഥയിലേക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ് അതിന് സർക്കാരും അതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളും വഹിച്ച പങ്ക് ചെറുതല്ല എന്നതാണ് കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ രാജ്യത്തിൻ്റെ പ്രമുഖ പൊതുമേഖലാ സ്ഥാപനങ്ങളും വലിയ രീതിയിൽ നിക്ഷേപം നടത്തി ഇത് രാജ്യത്തെ ഗതാഗത രംഗത്ത് അതുപോലെ തന്നെ സ്വകാര്യ കമ്പനികൾ ഐ കമ്പനികളിൽ നിക്ഷേപിക്കുന്നു ഹൗസിംഗ് രംഗത്ത് വലിയ നിക്ഷേപങ്ങൾ ഉണ്ടാകുന്നു കൺസ്ട്രക്ഷൻ രംഗത്ത് വലിയ നിക്ഷേപങ്ങൾ ഉണ്ടാകുന്നു ഇങ്ങനെ പൊതുജനങ്ങൾ സാധാരണക്കാർ നിരന്തരം ഇടപെടുന്ന മേഖല ിലെല്ലാം വലിയ നിക്ഷേപങ്ങൾ ഉറപ്പുവരുത്താൻ പൊതുമേഖലയ്ക്കും അതുപോലെ തന്നെ സ്വകാര്യ മേഖലയ്ക്കും ഒരുപോലെ സാധിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ ഭാഗം നമ്മളെപ്പോഴും കേരളത്തിൽ നടക്കുന്ന ചർച്ചകളിൽ പ്രത്യേകിച്ചും ഇടത് ലിബറലുകൾ ഉന്നയിക്കുന്ന ഒരു കാര്യമാണ് പൊതുമേഖലയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റു തുലയ്ക്കുന്നു എന്നൊക്കെ പക്ഷേ തീർച്ചയായും ഉള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളെയെല്ലാം ശക്തിപ്പെടുത്താനുള്ള എല്ലാ നടപടികളും കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നു എന്ന് മാത്രമല്ല ഈ പൊതുവെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സമൂഹത്തിന് ഉപകാരപ്രദമായി നിക്ഷേപവും നടത്തുന്നു എന്നുള്ളതാണ് ഇതാണ് ഇവിടെയാണ് ഇന്ത്യ കുതിക്കുന്നു കേരളം കിതയ്ക്കുന്നു എന്ന ആശയത്തിന് പ്രസക്തിയേറുന്നത് ഇന്ത്യ എങ്ങനെയാണോ ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിന് ഘടകവിരുദ്ധമായിട്ടാണ് കേരളത്തിലെ സമ്പദ്വ്യവസ്ഥ പോകുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ച് ഊറ്റം കൊള്ളുകയും പൊതുമേഖലയെക്കുറിച്ച് വികാരം കൊള്ളുകയും ചെയ്യുന്ന ഒരു സർക്കാർ ഇവിടെ ഭരിക്കുമ്പോഴും കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സമൂഹത്തിന് പ്രയോജനകരമായ നിക്ഷേപങ്ങൾ നടത്തുന്നില്ല എന്ന് മാത്രമല്ല സമൂഹത്തിൽ നിന്നും നികുതി നായകരുടെ പണമെടുത്ത് മാസാമാസം ശമ്പളം കൊടുക്കാനുള്ള തുക യായി പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്ക് സർക്കാർ കൊടുക്കേണ്ടുന്ന ഒരവസ്ഥയാണ് കേരളത്തിലുള്ളത് കെ എസ് ആർ ടി സി പോലുള്ള സ്ഥാപനങ്ങൾ മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങൾ കേരളത്തിലെ കെ എസ് ഇ ബി ആയിക്കോട്ടെ കെ എസ് ആർ ടി സി ആയിക്കോട്ടെ ഈ ബിവറേജ് കോർപ്പറേഷൻ പോലും നഷ്ടത്തിലാണ് ഓടുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ നഷ്ടങ്ങൾ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പുറകോട്ട് വലിക്കുന്നു സർക്കാരിന് പാവപ്പെട്ടവൻ്റെ ക്ഷേമത്തിനായി വിനിയോഗിക്കേണ്ട അല്ലെങ്കിൽ വിനിയോഗിക്കാൻ കഴിയുന്ന ഈ പണം അത് എടുത്ത് പൊതുമേഖലയുടെ നഷ്ടം നികത്താൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് അതായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളരെ മികച്ച രീതിയിൽ ഒരു പോസിറ്റീവ് മുന്നേറ്റം നടത്തുമ്പോൾ കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സർക്കാരിൻ്റെ ചെലവുകൾ വെട്ടിച്ചുരുക്കുന്നു ജന ക്ഷേമ പെൻഷനുകൾ കൃത്യസമയത്ത് കൊടുക്കും എന്ന് പറഞ്ഞ അധികാരമേറ്റ ഈ സർക്കാർ പോലും ക്ഷേമ പെൻഷനുകൾ ഉറപ്പുവരുത്തുന്നില്ല കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളും കേരളത്തിൽ പേരുമാറ്റി നടപ്പിലാക്കുന്നുവെന്ന് മാത്രമല്ല പല പദ്ധതികളുടെയും പ്രയോജനം സാധാരണക്കാർക്ക് ലഭിക്കാത്ത അവസ്ഥയുമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ മഹാമാരിയുടെ കാലഘട്ടത്തിലും ലോകത്തിനു മുന്നിൽ ഏറ്റവും തിളക്കമാറുന്ന സമ്പദ്വ്യവസ്ഥ എന്ന് തെളിയിച്ചു കൊടുക്കുന്നു ആ തിരിച്ചുവരവിലേക്ക് നയിക്കുന്ന ഘടകങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ നിക്ഷേപമായിക്കോട്ടെ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും സ്വകാര്യ മേഖലാ സ്ഥാപനങ്ങളെയും ഉപയോഗിച്ചുകൊണ്ടുള്ള നിക്ഷേപമാകട്ടെ പാവങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് പണമെത്തിക്കുന്ന രീതിയാകട്ടെ സർക്കാരിൻ്റെ മൂലധന ചെലവുകൾ വർദ്ധിപ്പിക്കുന്നതാകട്ടെ ഇതെല്ലാം വളരെ മാതൃകാപരമായാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് പക്ഷേ ഇതിനൊക്കെ നേർ വിപരീതമായിട്ടാണ് സംസ്ഥാനമെന്ന നിലയിൽ കേരള സർക്കാരും പ്രവർത്തിക്കുന്നത് വെബ് ഡെസ്ക് മയിന്യൂസ് പ്രൊവൈഡ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്